ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതമുണ്ട്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. രണ്ടാമത്തേത് അനുവദനീയമായ ഹിതമുണ്ട്, പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. ഇത് രണ്ടും നാം തിരിച്ചറിയണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. അതാണ് ശരിയായ ദൈവഹിതം, നന്മയുള്ളത്, പ്രസാദകരമായത്, പൂർണ്ണതയുള്ളതായ ദൈവഹിതം. ഇത് പറയുമ്പോഴേ ഈ കാര്യം അല്പം വ്യക്തമാക്കാനായിട്ട് ഞാൻ പഴയ നിയമത്തിൽ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. ആ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ പ്രഥമ ദൃഷ്ടിയെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയം എന്താണ്? യഹോവനെ മോശയോട് കൽപ്പിച്ചു, യഹോവയുടെ കൽപ്പന പ്രകാരം കനാൻ നാട് ഉറ്റുനോക്കുവാൻ അവിടെ മോശ 12 പേരെ നിയോഗിച്ച് അയക്കുന്നു. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തെ നാം ശ്രദ്ധിച്ച് വായിക്കണം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ആവർത്തന പുസ്തകത്തിൽ ഇതേ ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ആ വിഷയം സംഖ്യാപുസ്തകത്തിൽ പറയപ്പെടുന്ന വിഷയമായിട്ട് നാം ചേർത്ത് പഠിക്കണം. മോശ അവിടെ പറയുന്നത് എന്താ? കനാൻ നാട് കീഴടക്കാനായിട്ട് അതിൻ്റെ അടുത്ത് വരെ എത്തിയ സമയത്ത് ദൈവത്തിൻ്റെ വ്യക്തമായ ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ 21-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അടിച്ച് നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയല്ല എന്ന് പറഞ്ഞാൽ കർത്ത ദൈവം ഇവിടെ പറയുന്നത് ദേശം ഒച്ചു നോക്കാനുള്ള ഒരു സൂചനയൊന്നും അവിടെ പറയുന്നില്ല. ഈ ദേശം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ പിതാക്കന്മാരോട്. നിങ്ങളതിൻ്റെ അധൈര്യത്തിലൂടെ ഭയപ്പെടാതെ അധൈര്യപ്പെടാതെ നിങ്ങൾ പോയി അത് കൈവശമാക്കണം. ഇത് മോശ ഇവനോട് പറഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ പൂർണ്ണഹിതമായിരുന്നു. ദൈവം മോശ അരുളിച്ചത്. എന്നാൽ ഇവിടെ ഉണ്ടായ സംഭവം നമുക്കറിയാം. 22-ാം വാക്യത്തില് എന്നാറെ ചിലർ അടുത്തു വന്നു. എന്ന് പറഞ്ഞാൽ മോശയെ സമ്മർദ്ദത്തിലാക്കി മോശയോട് പറഞ്ഞു, മോശ എന്തായി പറയുന്നത്? ഒരു നാട് നാം കീഴടക്കുമ്പോൾ തന്ത്രപരമായി നാം കാര്യങ്ങൾ ചെയ്യണ്ടേ? ദൈവം അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ശരിയാണ്, നാം ഒറ്റുതന്നെ അയക്കണം, വളരെ സ്ട്രാറ്റജിക്കായിട്ട് നാം നീങ്ങണം. ഭൂരിപക്ഷ ആളുകൾ അങ്ങനെ പറഞ്ഞപ്പോൾ മോശ അതിന് കീഴ്പ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഇതിനെയാണ് അപ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്ത വ്യവസ്ഥയാണ് ഉറ്റുനോക്കാനായിട്ട് ആളുകൾ അയക്കണമെന്നുള്ളത്. ചരിത്രം നാം ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കാനായി ശ്രമിക്കുക. നാം പലപ്പോഴും പ്രസംഗം കേൾക്കുന്നത് ഒറ്റുനോക്കാൻ യഹോവയുടെ കൽപ്പനപ്രകാരം അയച്ചു എന്നൊക്കെയാണ്. അങ്ങനെയല്ല വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. വേദഭാഗം രണ്ടും ചേർത്ത് നാം വായിക്കും. ദൈവത്തിൻ്റെ പൂർണ്ണമായ പെർഫെക്റ്റ് വില്ല് എന്ന് പറയുന്നത് അത് ചെന്ന് കീഴടക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് ചെങ്കടൽ കടന്നപ്പോൾ അവർ പാട്ടുപാടി. നിങ്ങളെ ഭാഗം വായിക്കണം, പുറപ്പാട് ദിവസം 15-ാം അധ്യായം അതിൻ്റെ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അതിലെ 14, 15, 16 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇസ്രായേൽ ജനം പാട്ടുപാടുകയാണ്. മോശയാണ് പാട്ട് എഴുതി കൊടുത്ത് അവന് കൂട്ടത്തിൽ പാടി എന്നേ ഉള്ളൂ. ആ പാട്ടിൻ്റെ വാചകങ്ങൾ ശ്രദ്ധിച്ചോ. ജാതികൾ കേട്ട് നടക്കുന്നു. ദൈവം പ്രവർത്തിച്ചതായ ആ വലിയ പ്രവൃത്തിയെ കണ്ടപ്പോൾ ജാതികൾ നടുങ്ങുകയാണ്. മറ്റത് ശ്രദ്ധിക്കുക, ഫിലിസ്ത്യവാസികൾക്ക് ഭീതി പിടിച്ചു, ഏതോമി പ്രവക്കന്മാർ ഭ്രമിച്ചു, മോആബി പ്രവക്കന്മാർ കമ്പം പിടിച്ചു, കനാനി നിവാസികളെ ഉരുകിപ്പോകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി പ്രയോഗിച്ച് ചെങ്കടൽ വിഭാഗിച്ച് അവരെ സംരക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടപ്പോൾ, ഈ വാർത്ത എല്ലാവരും കേട്ടപ്പോൾ അവരാകെ ഭയന്നുപോയി. ഈ ഭയന്നുപോയി എന്ന് പാട്ടുപാടിയ ഇതേ ജനമാണ് ആവർത്തന ഉത്സവത്തിൽ പറയുന്നത്, ഈ ദൈവത്തെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, നമുക്ക് നമ്മുടേതായ യുക്തി വേണം, ബുദ്ധി വേണം, നാം തന്ത്രങ്ങൾ മെനയണം, യുദ്ധം ചെയ്യണമെങ്കിൽ നാം ഉറ്റുകനെ അയക്കണം, രാജ്യം ഒറ്റ നോക്കണം. ദൈവം അനുവദിച്ചു. അതിൻ്റെ പരിണത ഫലം അവ അനുഭവിച്ചു. 38 വർഷക്കാലം
മരുഭൂമിയിൽ അലഞ്ഞു നടന്ന് ആ അവിശ്വാസികളായ എല്ലാവരും കൊല്ലപ്പെടുവാനായിട്ടിടയായി. മോശയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും. അവിടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് വില വന്നു. നാം സംഖ്യാപുസ്തകം വായിച്ചാൽ 12 പേരിൽ 10 പേരും എതിരായി അഭിപ്രായം പറഞ്ഞു. ജനമെല്ലാം വലിയ കലഹത്തിലായി, മോശയ്ക്ക് എതിരായിട്ട് ഉയർന്നു. അങ്ങനെ ദൈവിക കൽപ്പനകളെ അവഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനമായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ പൂർണ്ണഹിതം മോശ അവർക്ക് വെളിപ്പെടുത്തിയിട്ടും അവരെ വാശി പിടിച്ചപ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്തതാണ്. ഒരു ഉദാഹരണം കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം, അത് അല്പം കൂടി വ്യക്തതയുള്ളതായ ഒരു ഉദാഹരണമാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം, അവിടെ ഞാൻ കാണുന്നത് ഇസ്രായേൽ രാജാവിനെ വാഴിക്കാനായിട്ട് ശ്രമിക്കുന്നതായ സമയമാണ്. 8-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യം. ഇവിടെ ശമൂവേൽ തൻ്റെ 2 മക്കളെ ന്യായാധിപന്മാരാക്കി അവർ വഴിവിട്ട രീതിയിലും കര ദുരാഗ്രഹികളും കൈക്കൂലി വാങ്ങിക്കുന്നവരായപ്പോൾ ജനം സഹി കേട്ട് ശമൂവേലിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മതി, ഈ ന്യായാധിപന്മാരുടെ ഭരണമൊക്കെ മതി, ഞങ്ങൾക്ക് രാജാവിനെ മതി, എല്ലാവർക്കും രാജാവുണ്ട്, അപ്പോൾ ഞങ്ങൾക്കും രാജാവ് വേണം. അപ്പോൾ ദൈവം പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ, അവർ ഞാനവരെ ഭരിക്കാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഞാനവരെ രാജാവായി ഭരിക്കാതിരിക്കേണ്ടതിന് എന്നെ അവർ ത്യജിച്ചു, ദൈവിക വ്യവസ്ഥ അവർ ത്യജിച്ചു, നീ തൽക്കാലം അവർ പറഞ്ഞത് സമ്മതിച്ചോ. അപ്പോൾ ദൈവം അവരെ രാജാവായി ഭരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം. എന്നാൽ ഇവിടെ ഒരു ദൈവം അനുവദിക്കുന്ന ഒരു ഹിതമാണ് ഒരു രാജാവിന് ഭരിക്കണം. ഇതൊരു പുതിയ അറിവൊന്നുമല്ല. കാരണം നാം ഗിദെയോന്റെ ചരിത്രം പഠിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം പെട്ടെന്ന്. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം, അവിടെ ഗിദെയോൻ വലിയ യുദ്ധമൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കീഴടക്കി കൊണ്ടുവന്ന് എല്ലാം ചെയ്ത് വലിയ ജയമൊക്കെ കിട്ടിയപ്പോൾ ആളുകളൊക്കെ കൂടി അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നിന്നെ രാജാവാക്കാൻ പോവുകയാണ്. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 22-ും 23-ും വാക്യം. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ അന്നത്തെ ന്യായാധിപന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു, ഈ ന്യായാധിപന്മാരെ ദൈവമാണ് എഴുന്നേൽപ്പിക്കുന്നതെന്നും ദൈവമാണ് അവർ രാജാവെന്നും ഈ രാജ്യത്വം ഈ ഇസ്രായേലിലെ ന്യായാധിപന്മാരിൽ കൂടെ ദൈവം നടത്തുന്നതാണെന്നും അത് പാരമ്പര്യ അവകാശമായി നൽകാനുള്ളതല്ല എന്നും ഗിദെയോനറിയാം, അതുപോലെ ഇസ്രായേൽ ജനത്തിനും അറിയാം. അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനുമാകയില്ല, യഹോവയത്ര നിങ്ങൾ രാജാവും. ഈ കാര്യമാണ് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദൈവം ശമൂവേലിനോട് പറയുന്നത്, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം അതാകും. അപ്പോൾ ദൈവം അവരെ ഭരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെതായ പൂർണ്ണമായ ഹിതം. പക്ഷേ എന്ത് സംഭവിച്ചു? അവർ വാശി പിടിച്ചു, അവർ ശാഠ്യക്കാരായി, അതിൻ്റെ ദുരന്ത ഫലങ്ങളൊക്കെ അവരെ അനുഭവിക്കേണ്ടതായിട്ട് ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇതാണ് പെർമിസീവ് വില്ല് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ അനുവദനീയമായ ദൈവം.